ഈ ഗാനം മറക്കുമോ എന്ന ചിത്രത്തിൽ വില്ലനായി കടന്നുവന്ന് മലയാള സിനിമയിൽ കൊടുംവില്ലന്റെ പര്യായമായി മാറിയ വ്യക്തിയാണ് നടനാണ് ലാലു ലഖ്. മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് ആയിരുന്നു അദ്ദേഹം. മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് ആയ അദ്ദേഹം സിനിമയിലെത്തിയപ്പോൾ തനത് അഭിനയത്തിന്റെ പുതിയ ഭാവമായി മാറി. ഈ ഗാനം മറക്കുമോ എന്ന ചിത്രത്തിൽ വില്ലൻ വേഷം ചെയ്ത ലാലു ലഖ്ന് പിന്നീട് ലഭിച്ചതെല്ലാം വില്ലൻ വേഷങ്ങളായിരുന്നു. അതിനുശേഷം ഐ വി ശശി ലാലു ലഖ്ന് ശാപമോക്ഷം കൊടുത്തു. ഈ നാട് എന്ന ചിത്രത്തിലെ പോലീസ് ഇൻസ്പെക്ടർ ലാലു ലഖ്ന്റെ കരുത്തുറ്റ കഥാപാത്രമായിരുന്നു. ഈ ചിത്രം ഇറങ്ങിയതോടുകൂടി ലാലു ലഖ്ന് താരമൂല്യം കൂടി. ലാലു ലഖ് പല വിധത്തിലുള്ള നല്ല വേഷങ്ങൾ ചെയ്യാൻ ആഗ്രഹിച്ചു. നല്ല വേഷങ്ങൾ ചെയ്ത് സൂപ്പർ താരമാവുകയായിരുന്നു ലാലു ലഖ്ന്റെ ലക്ഷ്യം. അക്കാലത്ത് കോരച്ചീട്ടെന്നൊരു സംഭവമുണ്ടായിരുന്നു. കോര എന്ന് പറയുന്ന കൊച്ചിൻ ഷിപ്പ്യാർഡിലെ എഞ്ചിനീയർ ആയിരുന്ന വ്യക്തി, അദ്ദേഹം ചീട്ട് കറക്കും. ചീട്ട് കറക്കിയിട്ട് ഒരാളുടെ ഭാവിയും ഭൂതവും വർത്തമാനവും ഒക്കെ പറയും. ഈ ലാലു ലഖ് കോരച്ചീട്ടിന്റെ ആരാധകനായി മാറി. താൻ സൂപ്പർ താരമായി മാറുമോ എന്നറിയാൻ ലാലു ലഖ് കോരച്ചീട്ടിനെ അഭയം പ്രാപിച്ചു. അങ്ങനെ നമ്മുടെ കോരച്ചേട്ടൻ ചീട്ട് കറക്കി. ചീട്ട് കറക്കിയിട്ട് പറഞ്ഞു, സൂപ്പർ താര പദവി ഉറപ്പ്, അതുകൊണ്ട് ഇനി നെഗറ്റീവ് വേഷങ്ങൾ ചെയ്യരുത്, വില്ലൻ വേഷങ്ങൾ ചെയ്യരുത്. കോരച്ചീട്ടിൽ അമിതമായി വിശ്വസിച്ച ലാലു ലഖ് പിന്നീട് വില്ലൻ വേഷങ്ങൾ ചെയ്യുന്നത് നിർത്തി. അതോടെ സിനിമയും ഇല്ലാതായി മാറി. ലാലു ലഖ്നെ വില്ലനായി കാണാനാണ് ജനങ്ങൾക്ക് ഇഷ്ടം, നായകനായി കാണാൻ ഇഷ്ടമില്ല. നായകനായി അതിനിടയ്ക്ക് അദ്ദേഹം ഒരു സിനിമ അഭിനയിച്ചു, അമ്മാവന് പറ്റിയ അമളി എന്ന് പറഞ്ഞൊരു സിനിമ, എട്ട് നിലയിൽ പൊട്ടിപ്പോയി. അതൊരു ഏ ചിത്രമായി മാറുകയും ചെയ്തു, ഉച്ചപ്പടമായി മാറുകയും ചെയ്തു. അങ്ങനെ തിരിച്ചടി, ഈ കോരച്ചീട്ട് പറഞ്ഞതിന് പ്രകാരം പ്രവർത്തിച്ച ലാലു ലഖ്ന് തിരിച്ചടിയാണ് കിട്ടിയത്. കുറെ കാലം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, ഇങ്ങനെ വില്ലൻ വേഷങ്ങൾ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ ജീവിക്കാൻ പ്രയാസമാണെന്ന്, അഭിനയം കൊണ്ട് ജീവിക്കാൻ പ്രയാസമാണെന്ന് മനസ്സിലായി. അതോടുകൂടി ലാലു ലഖ് സൂപ്പർ താര പദവി, സൂപ്പർ താരമാവുക എന്ന മോഹം പാടെ ഉപേക്ഷിച്ചു. പകരം വില്ലൻ വേഷങ്ങൾ വീണ്ടും ചെയ്തു തുടങ്ങി. വില്ലൻ വേഷങ്ങൾ വീണ്ടും ചെയ്തു തുടങ്ങിയ ലാലു ലഖ്ന് ഒരുപാട് നല്ല നല്ല വേഷങ്ങൾ ലഭിച്ചു, നല്ല നല്ല വില്ലൻ വേഷങ്ങൾ ലഭിച്ചു. വില്ലൻ വേഷങ്ങൾ പകർന്നാടുവാൻ ലാലു ലഖ്ന് അസാധ്യമായ കഴിവുണ്ട്. ഒന്ന്, ലാലു ലഖ് സുന്ദരനാണ്. പക്ഷേ വില്ലനായി എത്തുമ്പോൾ ആ സൗന്ദര്യമൊക്കെ മാറി ക്രൗരതയുടെ ഒരു മൂർത്തിമത് ഭാവമായി അദ്ദേഹം മാറും. വില്ലൻ വേഷങ്ങൾ കഴിഞ്ഞപ്പോൾ, ചെയ്തു മടുത്തപ്പോൾ അദ്ദേഹം ക്യാരക്ടർ റോളുകളിലേക്ക് തിരിഞ്ഞു. ക്യാരക്ടർ റോളുകളിലേക്ക് തിരിഞ്ഞപ്പോഴും അത് വലിയ വിജയമായി മാറി. പിന്നീട് അദ്ദേഹം ഹാസ്യ കഥാപാത്രങ്ങളെ ഒരുപാട് അവതരിപ്പിച്ചു. കല്യാണരാമൻ പോലുള്ള ചിത്രങ്ങളിലൊക്കെ, ഫാൻറ്റം പോലുള്ള ചിത്രങ്ങളിലൊക്കെ ഹാസ്യവേഷമാണ് അദ്ദേഹം ചെയ്തത്. എന്തായാലും ലാലു ലഖ് ഒരു കാലത്ത് ഏറെ ആഗ്രഹിച്ചിരുന്നു സൂപ്പർ താര പദവി. മമ്മൂട്ടിക്ക് മോഹൻലാലിനൊപ്പം സൂപ്പർ താരമായി മാറാമെന്ന് അദ്ദേഹം കരുതി. കോരച്ചീട്ടിന്റെ പിൻബലം കൂടി ആയപ്പോൾ ആത്മവിശ്വാസം കൂടി. പക്ഷേ പിന്നീട് ലാലു ലഖ് എന്നെ തിരിച്ചറിഞ്ഞു കോരച്ചീട്ടിന്റെ വ്യർത്ഥതയെ പറ്റി. ഒരു കാലത്ത് മലയാള സിനിമയെ നിയന്ത്രിച്ചിരുന്നത് കോരച്ചീട്ടായിരുന്നു. ജോഷിയും സാഗ അപ്പച്ചനും ഒക്കെ കോരച്ചീട്ടിന്റെ ആരാധകരായിരുന്നു. കോരയിന്നില്ല, കോരച്ചീട്ടിന്റെ കഥയും ആൾക്കാർ മറന്നു. പക്ഷേ കോരച്ചീട്ടിൽ വിശ്വസിക്കാത്ത ഒരുപറ്റം സംവിധായകരും ഉണ്ടായിരുന്നു. ഐ വി ശശി അടക്കമുള്ള സംവിധായകർ കോരച്ചീട്ടിൽ വിശ്വസിച്ചിരുന്നില്ല. അതുപോലെ തന്നെ ഇന്നസെന്റ്, ജഗതി ഇവരൊന്നും കോരച്ചീട്ടിൽ വിശ്വസിച്ചിരുന്നില്ല. കോരച്ചീട്ട് ഒരു കാലത്ത് മലയാള സിനിമയെ നിയന്ത്രിച്ചിരുന്നു. മലയാള സിനിമയിൽ ഏതൊക്കെ നടീനടന്മാർ വേണം, എങ്ങനെ ക്ലൈമാക്സ് മാറ്റണം, ഇതൊക്കെ കോരയായിരുന്നു തീരുമാനിച്ചിരുന്നത്. കോര നിയന്ത്രിച്ചിരുന്ന മലയാള സിനിമ എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും കോരച്ചീട്ടിന്റെ കാലം കഴിഞ്ഞു. ഇപ്പോൾ കോരച്ചീട്ട് മലയാള സിനിമയിലെ ഒരു മുത്തശ്ശി കഥയായി മാറി. പക്ഷേ ഈ ലാലു ലഖ്നെ തകർത്ത് കളഞ്ഞത് കോരച്ചീട്ടാണെന്നുള്ളത് സത്യം. സൂപ്രധാനമാകാമെന്ന് വിചാരിച്ചു, വില്ലൻ വേഷങ്ങൾ വേണ്ടെന്ന് പറഞ്ഞു. പിന്നീട് കാര്യം മനസ്സിലായി, വില്ലൻ വേഷങ്ങൾ വേണ്ടെന്ന് പറഞ്ഞാൽ വീട്ടിലിരിക്കേണ്ടി വരുമെന്ന്. ഒടുവിൽ വീണ്ടും വില്ലൻ വേഷങ്ങളിലേക്ക് ലാലു ലഖ് തിരിഞ്ഞു. ഇപ്പോൾ അദ്ദേഹം ഒരുപാട് നല്ല ക്യാരക്ടർ വേഷങ്ങൾ ചെയ്യുന്നുണ്ട്. അഭിനയത്തിന്റെ റേഞ്ച് എന്താണെന്ന് അദ്ദേഹം മലയാളികൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നുമുണ്ട്.